Hi viewers, welcome to SMRS Kitchen Recipes. This channel subscribe cheya tharengil mundangil subscribe cheya. As well as bell button press cheya. Nammal indha vada tayaraakan povunathu venda mundiri juice aanu. Appam enginiyana tasty aaya venda mundiri juice tayaraaki edukkunnathu namukku nokkam. Aadyam thanne namukku idu nannayittu onnu clean cheyanam. Adinayittu ഒരു പാത്രം നിറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈ മുന്തിരിങ്ങ 1 മണിക്കൂർ ഇട്ട് വെക്കുക അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ടാണ് നമ്മൾ വെക്കേണ്ടത് അതിനുശേഷം 1 മണിക്കൂറിന് ശേഷം 2-3 വെള്ളത്തിൽ വീണ്ടും നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ മുന്തിരിങ്ങ ജ്യൂസ് അടിക്കാൻ എടുക്കാവുള്ളൂ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ നമുക്ക് ഇതുപോലത്തെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ആ മുന്തിരിങ്ങയേക്കാളും വെള്ളം പൊങ്ങി നിൽക്കണം അതാണ് അതിന്റെ ഒരു അളവ് എന്ന് പറയുന്നത് എത്രയുണ്ട് മുന്തിരിങ്ങ അതിനേക്കാളും വെള്ളം ആയിരിക്കണം പൊങ്ങി നിൽക്കേണ്ടത് അടുത്തതായിട്ട് നമുക്ക് ഇതൊന്ന് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിക്കണം അതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഹൈ ഫ്ലെയിം ആണ് നമ്മൾ വെച്ചിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി ഇത് തിളച്ച ഉടനെ തന്നെ ഈ മുന്തിരിങ്ങയൊക്കെ പൊട്ടിത്തുടങ്ങും അതാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് പാകം വരുന്നത് മുന്തിരിങ്ങയൊക്കെ പൊട്ടിത്തുടങ്ങുമ്പോൾ തന്നെ പാകമായെന്നാണ് അർത്ഥം തിളച്ച ഉടനെ തന്നെ പൊട്ടിത്തുടങ്ങുന്നതാണ് അപ്പോൾ മുന്തിരിങ്ങയൊക്കെ പൊട്ടിത്തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം ഇപ്പോൾ എല്ലാ മുന്തിരിങ്ങയും പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നന്നായിട്ട് തന്നെ ഏകദേശം പൊട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അടുത്ത ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കാം നമുക്കിതിനെ ഗ്യാസ് ഓഫാക്കി തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് നമ്മൾ എന്നിട്ട് അതിനകത്തുനിന്ന് ഏറ്റവും വലിയ മുന്തിരിങ്ങ നോക്കി കുറച്ച് മുന്തിരിങ്ങ വളരെ കുറച്ച് മുന്തിരിങ്ങ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നു വളരെ കുറച്ചെന്ന് പറഞ്ഞാൽ 2-3 സ്പൂൺ മാത്രം അത് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മൾ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ആ വെള്ളത്തോടു കൂടി തന്നെയാണ് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ അതായത് ഒരു സെക്കൻഡ് ഒന്ന് കറക്കി ഫുള്ളായിട്ട് കറക്കണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ആകുക കണ്ടോ മുന്തിരിങ്ങയൊക്കെ ജസ്റ്റ് ഒന്ന് ക്രഷ് ആയിട്ടേ ഉള്ളൂ കാരണം ഒരു ഒരു കൂടുതൽ നേരം ആയിക്കഴിഞ്ഞാൽ കുരുവൊക്കെ അരിഞ്ഞു പോകും അങ്ങനെയൊന്നും പാടില്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാനേ പാടുള്ളൂ ഒരരിപ്പ് വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചൊഴിക്കാം വല്ലാണ്ടൊന്നും അരഞ്ഞു പോയിട്ടില്ല നല്ലൊരു സ്പൂണും കൊണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് വീണ്ടും വലിയ തവി വലിയ അരിപ്പ ഉണ്ടെങ്കിൽ മൊത്തത്തിൽ നമുക്ക് ഒഴിച്ചെടുക്കാം നല്ല ബ്ലാക്ക് കളർ മുന്തിരിങ്ങ ആയിരുന്നെങ്കിൽ നല്ല കളർ കിട്ടിയാനേ നമുക്ക് ചെറിയ പുളിയുള്ള അതായത് കുറച്ച് കളർ കുറവുള്ള മുന്തിരിങ്ങയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഒട്ടും പുളിയില്ലാത്ത കറുത്ത മുന്തിരിങ്ങ കിട്ടുന്നതെങ്കിൽ നമ്മൾ അതിലേക്ക് ഒരു ഹാഫ് നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിക്കണം എന്നാലും അതിനൊരു ചെറിയ പുളി വരുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് വരുന്നത് എന്നിട്ട് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർക്കണം ഇവിടെ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര നമ്മൾ ചേർത്തിട്ടാണ് ഇപ്പോൾ ഇളക്കി കൊടുക്കുന്നത് ഇപ്പോൾ അത്യാവശ്യം കളറൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ നാരങ്ങാ നീര് ഒഴിച്ചു കൊടുത്തില്ല കാരണം നമുക്ക് ഒത്തിരി കറുത്ത കളറല്ല കിട്ടിയത് ചെറിയ പുളിയോടുകൂടി ഉള്ളത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മുന്തിരി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വെന്ത മുന്തിരി ജ്യൂസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹെൽത്തിന് ഒരു പ്രോബ്ലം ഇല്ല അതായത് ഏത് കാലാവസ്ഥയിൽ ടൈമിൽ നമുക്കിത് യൂസ് ചെയ്യാം ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിക്കാം തണുപ്പിച്ചതിന് ശേഷം സെർവ് ചെയ്യാം തണുക്കുമ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത് ശരിക്കും നമ്മൾ ആദ്യം എടുത്ത് മാറ്റി വെച്ച മുന്തിരിങ്ങയുടെ തൊലി മാറ്റിയതിന് ശേഷം അതിനകത്തെ ആ പൾപ്പ് മാത്രമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഈ ജ്യൂസ് കുടിക്കുമ്പോഴത്തേക്ക് അതിന് നമ്മുടെ വായിൽ വരുന്ന അതൊരു പ്രത്യേക ടേസ്റ്റാണ് അത് അങ്ങനെ വരുന്നത് അത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ഹെൽത്തിയായ വെന്ത മുന്തിരി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ
തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.